ഇവരോട് പറയേണ്ട കാര്യമില്ല, നീ ചെല്ലേ എന്നൊരു സബ് ഇൻസ്പെക്ടറോട് സർക്കിൾ ഇൻസ്പെക്ടർ പറയുകയാണ്. ഒരു പൗരൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് യൂണിഫോം ഇല്ലാത്ത ഒരു സ്ത്രീ വന്നിട്ട് ഇവിടെ സമരം ചെയ്ത രണ്ട് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചത്, അല്ലെങ്കിൽ അവരെ അവിടുന്ന് മാറ്റാൻ സഹായിച്ചത്. സംഭവം നടന്നത് കണ്ണൂരാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറുടെ വീട്ടിലേക്ക് KSU ക്കാർ ഒരു പ്രതിഷേധമായിട്ട് വരുന്നു. അവിടെ അവിടെ പോലീസ് എത്തുന്നു. പോലീസിന്റെ കൂടെ വനിതാ പോലീസ് ഇല്ലായിരുന്നു. അപ്പൊ പെൺകുട്ടികൾ രണ്ടുപേരുണ്ടായിരുന്നു. അവരുടെ നിലപാടെടുക്കുന്നു, വനിതാ പോലീസ് ഇല്ലാതെ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരില്ല എന്ന് പറയുന്നു. അപ്പം ബുദ്ധിമുട്ടിലായത് പോലീസായിരുന്നു. പെട്ടെന്ന് പോലീസിന്റെ ഒരാശയം മുമ്പോട്ട് വെക്കുന്നു. അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു പോലീസിനെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ. അവർ പോലീസിനെ സഹായിക്കുന്നു. ഇതെല്ലാം നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ്. അപ്പൊ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, വനിതാ പോലീസ് ഇല്ലാതെ എന്തുകൊണ്ടാണ് മറ്റൊരു സ്ത്രീയെ കൊണ്ട് പോലീസ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ നിയമമുണ്ടോ? അവിടെ ഒരു പൗരൻ അത് കൃത്യമായി പോലീസിനോട് ചോദിക്കുന്നു, അങ്ങനെ ഒരു നിയമമുണ്ടോ? തീർച്ചയായിട്ടും ഒരു പൗരൻ അവിടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഇത് പോലീസാണോ, ഈ പോലീസിന് ഇങ്ങനെ അധികാരമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി പറയേണ്ടത് ആ ഉദ്യോഗസ്ഥനാണ്. എന്നാൽ സബ് ഇൻസ്പെക്ടർ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ തള്ളി മാറ്റി, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലെന്നുള്ള രീതിയിൽ അദ്ദേഹം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. വളരെ ധാർഷ്ട്യം നിറഞ്ഞ ഒരു നിലപാടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒരു പൗരന്റെ ചോദ്യത്തിന് മറുപടി നൽകേണ്ടതായിട്ടില്ല എന്നുള്ളൊരു ധാർഷ്ട്യത്തിന്റെ നിലപാട്, ആ യൂണിഫോമിന്റെ ഒരു ധാർഷ്ട്യമായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ആ സബ് ഇൻസ്പെക്ടറിന്റെ മാതൃക എന്തുകൊണ്ടോ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ സബ് ഇൻസ്പെക്ടറും അദ്ദേഹത്തെ പോലെ മാറും എന്നുള്ള ഉറപ്പാണ്. ഒരു പൗരൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു തരത്തിലും മറുപടി പറയേണ്ടതായിട്ടില്ല സേനയിൽപ്പെടുന്ന ആൾക്കാർ എന്നുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇതേ നിലപാട് ആ സ്ത്രീയും കൂടെ എടുത്തായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവിടുത്തെ പോലീസിന്റെ അവസ്ഥ? ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടപടി എടുത്തോളൂ, എനിക്കൊന്നും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല എന്ന് അവർ കൂടി പറഞ്ഞായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ അവസ്ഥ? അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൗരനായാലും പോലീസായാലും സമൂഹത്തിന് മുന്നിൽ ഒരു മാതൃക കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു പൗരന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് പോലീസ് സേനയിലുള്ളവർ. ഒരിക്കലും ഇതുപോലൊരു ധാർഷ്ട്യത്തിന്റെ നിലപാടല്ല സേനയിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ടത്. എന്താണ് ഈ നിയമം എന്ന് കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയായിട്ട് നമുക്ക് വെക്കാം. CRPC സെക്ഷൻ 37 പ്രകാരം പബ്ലിക്കിനും ഇതുപോലുള്ള അവസരങ്ങളിൽ പോലീസിനെ സഹായിക്കാൻ കഴിയും. ഇതാണ് ഈ നിയമം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഇതുപോലുള്ളൊരു ക്രമസമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരു സഹായം അവർ ചോദിച്ചാൽ നമ്മൾ സഹായം ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയെ അവർ ഉപയോഗിച്ചത്, തീർച്ചയായിട്ടും. പക്ഷേ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ടായിരുന്നു? ആ സബ് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ അത് പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്തം മേലുദ്യോഗസ്ഥനുണ്ടായിരുന്നു. അതിന് അനുവാദം നൽകേണ്ടിയിരിക്കുന്നു. പക്ഷേ ധാർഷ്ട്യം നിറഞ്ഞ നിലപാടിൽ ഇതൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉത്തരവാദിത്തപരമായ ഒരു നടപടിയല്ല ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകൾ നമ്മുടെ പോലീസ് സേനകളിൽ നിന്നുണ്ടാവുമ്പോഴാണ് പോലീസിനെതിരെ ഒരു ആരോപണം ഉണ്ടാവുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി പോലീസിനെ ഏകസ്വരത്തിൽ ആക്രമിക്കുന്നതും വിമർശിക്കുന്നതും. ഈ സബ് ഇൻസ്പെക്ടറിനെ പോലുള്ള ആൾക്കാരാണ് ഉയർന്നു വരേണ്ടത്. സബ് ഇൻസ്പെക്ടറിന്റെ ഉത്തരവാദിത്ത ബോധ്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ രണ്ടു തരത്തിലുള്ള പോലീസുകാരെയാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ കാണുന്നത്. വളരെ ധാർഷ്ട്യം നിറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെയും കൃത്യമായി അദ്ദേഹത്തിന്റെ നിയമം ഒരു പൗരനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനെയും. കൃത്യമായിട്ടും നമ്മൾ ആ ഉദ്യോഗസ്ഥനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.